കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യം നേടിയ വാർത്തയാണ് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ കാറുകളിലും ബൈക്കുകളിലുമായി എത്തിയ സംഘം വൈദികനെ ആക്രമിച്ചുവെന്നത്. ഉച്ചയ്ക്ക് പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കെ കുരിശടിയിലും മൈതാനത്തും 15 വരുന്ന സംഘം വാഹന അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. വലിയ ശബ്ദം ഉയർന്ന് കുർബാന തടസ്സപ്പെട്ടതോടെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ ഇവരെ തടയുകയും അവരോട് പള്ളി മൈതാനത്ത് നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ കേസിൽ പ്രതികൾ ഉപയോഗിച്ച 8 6 പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘത്തിൽ 25 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അറസ്റ്റിലായവരിൽ 8 പ്രായപൂർത്തിയായവരും മറ്റ് 2 പ്രായപൂർത്തിയാകാത്തവരുമാണ്. എല്ലാ ആൺകുട്ടികളും +2 വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ ബൈക്കിൻ്റെ ഹാൻഡിൽ ഈ വൈദികൻ്റെ ദേഹത്ത് ഇടിച്ചതാണ് ഈ സംഭവത്തിന് കാരണം. അവർ സ്കൂളിലെ വിടവാങ്ങൽ പാർട്ടിക്ക് ശേഷം ആഘോഷിക്കാനാണ് ആ പള്ളി ഗ്രൗണ്ടിലേക്ക് എത്തിയത്. എന്നാൽ ഈ സംഭവം പ്രചരിച്ചത് ഒരു തീവ്രവാദ ആക്രമണം എന്ന രീതിയിലാണ്. പള്ളിയിലെ വികാരിക്കെതിരെ അന്യമതസ്ഥർ നടത്തിയ ആക്രമണം എന്ന രീതിയിലാണ് പലരും ഈ വാർത്ത കൊടുത്തത്. വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്തു. കുറ്റവാളികൾക്കെതിരെ നിർണായകമായ നടപടികൾക്ക് വേണ്ടി അവർ വാദിച്ചു. പള്ളിയുടെ സ്വത്തിൽ അതിക്രമിച്ച് കയറി വൈദികനെ ആക്രമിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജും ആവശ്യപ്പെടുകയും ചെയ്തു. കുട്ടികൾ നടത്തിയ ബൈക്ക് റേസ് വൈദികൻ ചോദ്യം ചെയ്തപ്പോൾ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ അദ്ദേഹത്തിൻ്റെ മേൽ തട്ടിയിരുന്നു. അതാണ് പിന്നീട് ക്രൂരമായ ആക്രമണമായി മാറിയത്. ആ കുട്ടികളുടെ മതം നോക്കി അവരെ ജിഹാദി കുഞ്ഞുങ്ങളാക്കി മാറ്റി. സ്കൂളിലെ എക്സാം കഴിഞ്ഞുള്ള വിടവറയൽ ചടങ്ങിൻ്റെ ഭാഗമായി നടന്ന ആഘോഷവും ഫോട്ടോ എടുക്കൽ പരിപാടിയുമാണ് ചിലർ ഭീകര ആക്രമണം ആയി ചിത്രീകരിച്ചത്. സംഭവം അറിയാവുന്ന പലരും പേടിച്ചിട്ട് തന്നെയാകും ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പരസ്യമായി രംഗത്ത് വരാത്തത്. കാരണം വാർത്തകൾ വരുന്നത് ക്രിസ്തീയ പുരോഹിതനെതിരെ ജിഹാദി കുട്ടികളുടെ ആക്രമണം എന്ന രീതിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ക്ലാസ്സിലിരുന്ന് പഠിച്ച കുട്ടികൾ ഒരു ബൈക്ക് റേസോടെ തീവ്രവാദികളായി മാറുകയാണ്. അവിടുത്തെ അധ്യാപകർക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള നട്ടെല്ലില്ലാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. തങ്ങൾ പഠിപ്പിക്കുന്ന ഈ വിദ്യാർത്ഥികൾ സാധാരണ കുട്ടികളാണെന്നും അവരെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കരുതെന്നും വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം അവർ കാണിച്ചില്ല. ഇപ്പോൾ ആ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ റിമാൻഡിൽ കഴിയേണ്ടി വന്നു. സെക്ഷൻ 307 പ്രകാരം വധശ്രമമാണ് അവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഒന്നാണ്, വർഗീയത. സ്കൂൾ കുട്ടികളെ പോലും മതത്തിൻ്റെ പേരിൽ ശത്രുക്കളായി കാണുന്ന, അവരെ തീവ്രവാദി എന്നുവരെ മുദ്ര കുത്തപ്പെടുന്ന ഭൂരിപക്ഷ വർഗീയത. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വർഷം തങ്ങൾ പഠിച്ച സ്കൂളിൽ ഫെയർവെൽ പരിപാടി നടത്തിയതിന് റിമാൻഡിലാകുക എന്ന ആ കുട്ടികളുടെ ഇപ്പോഴത്തെ ഭീകരമായ അവസ്ഥ.